ഹാലേലൂയ്യ. ജീവൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടി താവളം സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുക എന്നതിനെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തെ സ്ഥിരീകരിക്കുന്ന കർത്താവിൻ്റെ ശക്തി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും അരികിലുണ്ട് എന്ന് വിശുദ്ധ ലിഖിത പ്രകാരം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സിൻസി ഫ്രാൻസിസ്. എൻ്റെ ജീവിതത്തിലൊരു വലിയ വിഷമം. ഏതാണ്ട് 8 വർഷത്തിലധികമായി എനിക്ക് എവിടെയെങ്കിലും ഇരുന്നാലും ഒന്ന് കിടന്നാലും പിന്നെ നടക്കാൻ കഴിയുമായിരുന്നില്ല. എവിടെയെങ്കിലും പിടിച്ചു വേണം നടക്കാൻ. അപ്പോഴും വേച്ച് വേച്ച് വീഴാൻ പോകും. നടക്കുമ്പോൾ ഒരു വശം ചെരിഞ്ഞ് ചട്ടി ചട്ടി എവിടെയെങ്കിലും ചെന്ന് വീഴും. ഇതുമൂലം 8 വർഷമായി ഞങ്ങളുടെ കുടുംബം കണ്ണുനീര് കുടിക്കുകയാണ്. അനേകം ഡോക്ടർമാരെ കാണിച്ചു, എന്നാൽ രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടെലിവിഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഈ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം രോഗികളെ സുഖപ്പെടുത്തുന്നതായി ഞങ്ങൾ അറിഞ്ഞു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. ഞങ്ങളുടെ വിശ്വാസ മരവിപ്പ് മാറി. വലിയ ഉണർവോടെ വചനം കേട്ട് യേശുവിനെ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം കാലിൻ്റെ മേൽ കൈകൾ വെച്ച് യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ബലക്ഷയം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഓടി നടന്ന് ഞാൻ വേല ചെയ്യുന്നു. 1-2 ആഴ്ച വല്ലാണെങ്കിൽ അത് ആ ശരീരം കിടന്നപ്പോഴോ ഇരുന്നപ്പോഴോ മരവിച്ച് ഉണ്ടായതാന്ന് വിചാരിക്കാം. 8 വർഷമായി എപ്പോൾ കിടന്നാലും എപ്പോൾ ഇരുന്നാലും പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതിന് ശരീരം ബലക്ഷയപ്പെട്ട് തളർന്ന് കിടക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു. പിടിച്ച് എവിടെയെങ്കിലും പിടിച്ച് നടന്നാൽ വേച്ച് വേച്ച് പോയി വീഴും. അങ്ങനെ 8 വർഷമായി കണ്ണുനീര് കുടിക്കുകയാണ് ഈ കുടുംബം. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അനേകം വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ വചനം കേട്ട് യേശുവിനെ വിളിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിലുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്നതും അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ വായിക്കുന്നതും കേട്ടപ്പോൾ ഈ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവിന് ശക്തി പ്രവഹിച്ചു. ആ മകളും പരിശുദ്ധാത്മ പ്രചോദിതമായ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിച്ചു. ആ കുടുംബത്തിൽ വിടുതലുണ്ടായി. ഹാലേലൂയ്യ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമകനെ, പ്രിയമകളെ, വിശ്വാസമുണ്ടെങ്കിലില്ലെങ്കിലും അനുഭവം ഉണ്ടെങ്കിലില്ലെങ്കിലും ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. അനേക കുടുംബങ്ങളിപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. അനേക കുടുംബങ്ങളിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവവിധ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. അനേക രോഗികളിലേക്ക് കർത്താവ് ഇടപെടുകയാണ്. കരങ്ങളെ ഉയർത്തട്ടെ, കണ്ണുകൾ അടയ്ക്കുന്നു, യേശുവിനെ ആരാധിക്കുകയാണ്. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അതിശയ ശക്തി വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിന് മഹത്വം വെളിവാകട്ടെ. വലിയ വിടുതലുകൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ കർത്താവേ. കുഞ്ഞുങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും ഇപ്പോൾ അത്ഭുതമായ ആത്മാവിൻ്റെ ശക്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കുന്ന പിതാവിൻ്റെ കാരുണ്യം ഇപ്പോൾ പ്രവഹിക്കട്ടെ. സമൂഹത്തിൽ ദൈവരാജ്യം വളർ
Holy Spirit, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ദൈവമേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ വിധം തളർന്ന മക്കളെ സ്പർശിക്കണമേ, വിശ്വാസം മങ്ങിപ്പോയതിനെ സ്പർശിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ പല വിചാര പീഡയുള്ളവരെ അവിടെ നിന്ന് ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കണമേ. ഓ ദൈവമേ, മരണത്തോട് മല്ലടിച്ചിരുന്ന രോഗികളുടെ മേൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അസ്ഥി ഒടിഞ്ഞു കിടക്കുന്ന, വലിയ വേദന സഹിക്കുന്ന, അസ്ഥി സംബന്ധമായ പീഡയുള്ളവർ, തേയ്മാനം സംഭവിച്ചു കിടക്കുന്നവർ, നട്ടലിന് വേദനയുള്ളവർ, ഓരോ രോഗികളുടെ മേലും ഓ ദൈവമേ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ദൈവാരൂപിയെ ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും അവരവരുടെ അവസമർപ്പിച്ച് ഈ തകർച്ചയിലേക്ക്, ഈ ദുഃഖത്തിലേക്ക് വ്യാപരിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ ഇപ്പോൾ സ്പർശിക്കണമേ. സ്നേഹമാരിൽ നിറഞ്ഞ ആത്മാവേ ഇടപെടണമേ. ആത്മാവേ എളിയ മക്കൾ നിലവിളിക്കുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളുടെ വേദന അറിയണമേ. ഓരോ സമൂഹത്തിന് കണ്ണുനീര് കാണണമേ. ഓരോ ജീവിതങ്ങളുടെ ഭാരങ്ങൾ അറിയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഹൃദയങ്ങളെ അറിയുന്നവനെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ തൊടണമേ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുക. ലൂക്കായുടെ സുവിശേഷം 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ദൈവരാജ്യ വേലയുടെ ഒരു അടിസ്ഥാന തത്വമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12:12 എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇത് നിശ്ചയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ്യ. എനിക്ക് ഈ രഹസ്യം അറിയാൻ പാടില്ലായിരുന്നു. തത്വം പലതും അറിയായിരുന്നു. സെമിനാറി കഴിഞ്ഞ് പോന്നപ്പോൾ ഈ അട്ടപ്പാടി മലമുകളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് തത്വങ്ങളും പഠിച്ചിട്ടാണ് കയറിയത്. എന്നാൽ ഇങ്ങനെ പരിശുദ്ധാത്മാവാണ് എന്താണ് പറയേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ദൈവരാജ്യ വേലയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ പരിശുദ്ധാത്മാവാണെന്നും എല്ലാം ഈ അട്ടപ്പാടി മലമുകളിൽ വെച്ചാണ് മനസ്സിലായത്. എൻ്റെ ഒരു ആദ്യകാല അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അന്ന് സെമിനാരിയിൽ വെച്ച് പഠിക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്ത ധാരാളം വചനങ്ങൾ എനിക്കറിയാം. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് സാഹിത്യകാരന്മാരുടെയും തത്വചിന്തകരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒരുപാട് വലിയ പ്രബോധകരുടെ എല്ലാം തത്വങ്ങളും കൊട്ടേഷൻസും കാവ്യശകലങ്ങളും ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്റ്റേജിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ എനിക്കറിയാം. അങ്ങനെ എൻ്റെ എല്ലാ അറിവും എൻ്റെ എല്ലാ കഴിവും
എൻ്റെ ചെറുപ്പത്തിനുള്ള ചോരത്തിളപ്പിൻ്റെ തീഷ്ണതയും എല്ലാം ഉപയോഗിച്ച് ഞാൻ ആദ്യകാലം വചന ശുശ്രൂഷകൾ ചെയ്യുകയാണ്. ശക്തിയോടെ ഘോരഘോരം പ്രസംഗിക്കും, വലിയ കാര്യങ്ങൾ രാപകൽ കഠിനാധ്വാനം ചെയ്ത് ചത്ത് പണിയെടുക്കും. പക്ഷേ ദൈവരാജ്യ വിപുലീകരണം അധികമായി കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നൊരു ധ്യാനത്തിൽ ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 12 പേര്, ചിലപ്പോൾ ഒരു 18 പേര്, ഒരു 20 പേര്, ചിലപ്പോൾ ഒരു 28 പേര് ഇങ്ങനെയൊക്കെയാണ് പങ്കെടുത്തിരുന്നത്. ചിന്തിച്ച് നോക്ക്, 5 ദിവസം താമസിച്ചുള്ള ധ്യാനം ഒരു 12 പേരെ വെച്ച് നടത്തുന്നത് വരുമ്പോൾ അവസ്ഥ, അത് ചിലപ്പോൾ 7 പേരാവും. അങ്ങനെ ചെറിയ സമൂഹമാണ്. പക്ഷേ എൻ്റെ സർവ്വശക്തി എടുത്ത് പ്രസംഗിക്കും, എൻ്റെ സർവ്വ കഴിവെടുത്ത് പ്രസംഗിക്കും, 100% ആത്മാർത്ഥമായി വേല ചെയ്യും. പക്ഷേ ദൈവരാജ്യം വ്യാപിക്കുന്നില്ല. അന്നൊരു വെള്ളിയാഴ്ച ഏകദിന ധ്യാനത്തിന് നോക്കിയാൽ കൂടി വന്നാൽ ഒരു 35 പേര്, അട്ടപ്പാടി മുഴുവനും ഗംഭീരമായ മൊബിലൈസേഷൻ നടത്തിയിട്ട് ചെയ്താൽ കൂടി വന്നൊരു 45 പേര്, അതിൽ കൂടുതലൊന്നും ഏകദിനത്തിന് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പം ഞാൻ കുറേ നാളുകൾ ഇങ്ങനെ അധ്വാനിച്ച്, കുറേ നാളുകൾ ഓടി തളർന്ന് അന്ന് ഞാൻ ചിന്തിക്കുകയാണ്, എന്താ ദൈവരാജ്യ വേലയ്ക്ക് ഒരു അഭിവൃദ്ധിയില്ല, ദൈവരാജ്യ വേലയ്ക്ക് ഒരു അഭിവൃദ്ധിയില്ല, എന്താണ് എൻ്റെ കാരണം? ഞാൻ ചത്ത് പണിയെടുക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ഉപവസിക്കുന്നുണ്ട്, ഒരുപാട് നമ്മൾ ജനത്തിന് വേണ്ടി പരമാവധി ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവരാജ്യ വേലയിൽ അഭിവൃദ്ധിയില്ല. 5-6 വർഷമൊക്കെ അധ്വാനിച്ച് മടുത്ത്, അങ്ങനെ മടുത്തിരിക്കുകയാണ്. അന്ന് ദൈവസന്നിധിയിൽ മടുപ്പും വേദനയും സങ്കടവും നിരാശയും എല്ലാം അങ്ങോട്ട് തുറന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു സംഗതിയുണ്ട്. ദൈവം പറഞ്ഞിങ്ങനെ, നീ ഇങ്ങനെ മടുത്തിരുന്നത്, നീ മടുത്തതിൻ്റെ കാരണം നീയാണ് അധ്വാനിച്ചത്, അതുകൊണ്ടാണ് മടുത്തു പോയത്. ദൈവരാജ്യ വേലയിൽ അധ്വാനിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. നീ എന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ നീ ഇത്രയും മടുക്കുകയില്ലായിരുന്നു. ഞാൻ ചോദിച്ച പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അങ്ങേ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം? അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഇന്ന് നീ സുവിശേഷ വേല ചെയ്യുന്നത് നീ കുറേ കാര്യങ്ങൾ പഠിച്ച്, നീ കുറേ ഷെഡ്യൂൾ ഉണ്ടാക്കി, നിൻ്റെ പ്രോജക്റ്റ് അനുസരിച്ച് നീ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദൈവരാജ്യ വേല ശക്തി പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ എൻ്റെ സ്വരത്തെ ശ്രദ്ധിക്കണം. ലൂക്കാട്ട് സുവിശേഷം 12:12 യേശു പറഞ്ഞു, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പിന്നീട് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തെ ശ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെറിയൊരു ഒരു പ്രേരണ, ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെറിയൊരു പ്രേരണ എനിക്ക് തരികയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പോൾ നന്നായിട്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറയാൻ പറഞ്ഞു. ഉടനെ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. അങ്ങനെ ജനങ്ങളെല്ലാം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്. അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഈ സമൂഹത്തിൽ പല ആളുകളുടെയും മനസ്സിൻ്റെ കെട്ടുകൾ ഞാൻ അഴിച്ചിട്ടുണ്ട്, അവർക്ക് ഇപ്പോൾ നല്ലൊരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. ഞാൻ ജനങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ജനങ്ങളോട് ചോദിച്ചു, ഇപ്പോൾ ഈ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അല്പം സമാധാനവും സന്തോഷവും അനുഭവപ്പെട്ടു, അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തി വെളിപ്പെടുത്താ, സാക്ഷ്യപ്പെടുത്താവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 5-6 പേര് കൈ ഉയർത്തി. ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് പറയണം. അപ്പോൾ അവർ സ്റ്റേജിൽ വന്ന് പറഞ്ഞു, വന്നപ്പോൾ ഒരു 150 കിലോയുടെ വലിയൊരു കല്ല് ചങ്കലെടുത്ത് വെച്ച് എങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്ഥിതി. ഒരു കിൻഡല് ഭാരവുമായിട്ടാണ് വന്നത്. എന്നാൽ ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് എന്തോ ഒരു അനുഭവം ഉണ്ടായി, ഇപ്പോൾ ഭാരമെല്ലാം പോയി, പഞ്ഞു പോലെ ആയ അനുഭവമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിൽ ഇരിപ്പുണ്ട്. ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നിന്ന് വേദനയും ദുഃഖവും നിരാശയും ആത്മഗതിയുള്ള എല്ലാവരുടെ മേലും ദൈവിക ശക്തി ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. ഞാനങ്ങനെ ജനത്തോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച് യേശുവിനെ വിളിക്കുക. ഞാൻ നോക്കുമ്പോൾ ഇതാ ജനങ്ങളെല്ലാം കൈ ഉയർത്തി യേശുവേ 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 എന്ന് കരഞ്ഞു വിളിക്കുകയാണ്. ഞാൻ 2 ദിവസം നല്ല വചന പ്രഘോഷണം കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും വിളിച്ചില്ല. അവർ ചെറിയ പിടുത്ത് യേശുവേ യേശുവേ എന്ന് അങ്ങനെ ഒരു ഈസി മട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. എരിവോടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവർ യേശുവിനെ വിളിക്കുകയാണ്.
പരിശുദ്ധാത്മ പറഞ്ഞു, ഇതാണ് അച്ഛൻ അധ്വാനിക്കുമ്പോഴും ഞാൻ അധ്വാനിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അച്ഛൻ രണ്ടു ദിവസം അച്ഛൻ്റെ സ്വന്തം ഷെഡ്യൂൾ അനുസരിച്ച് അധ്വാനിച്ചു, ജനമെല്ലാം ഇങ്ങനെ ഒരു ഈസി മൈൻഡിൽ ഇങ്ങനെ വിളിച്ചു. എന്നാൽ ഒരു മിനിറ്റ് അച്ഛൻ എന്നെ അനുസരിച്ചപ്പോൾ, അച്ഛൻ എന്നെ അംഗീകരിക്കുകയും എന്നെ ശ്രദ്ധിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്തപ്പോൾ നോക്ക്, ജനം മുഴുവൻ കണ്ണുനീരോടെ യേശുവിനെ വിളിക്കുകയാണ്. ഹാലേലുയ്യ, ഹാലേലുയ്യ. ആ സമയത്ത് ഒരുപാട് വ്യക്തികളുടെ ആത്മഹത്യാ ചിന്തകളും ഒരുപാട് വ്യക്തികളുടെ കുറ്റബോധവും നിരാശയെല്ലാം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിധമുള്ള ഒരു ഇടപെടലുകളാൽ ഹൃദയത്തിൽ നിന്ന് സൗഖ്യമാക്കപ്പെട്ടു. ഹാലേലുയ്യ. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കണം, പരിശുദ്ധാത്മാവ് തരുന്ന ഓരോ പ്രേരണകളെയും ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് അംഗീകരിച്ച് ഒരു രോഗശാന്തി പരിശുദ്ധാത്മ നൽകുകയാണെങ്കിൽ ആ രോഗശാന്തി സാക്ഷ്യപ്പെടുത്താൻ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയാൽ പറഞ്ഞാൽ ആ രോഗശാന്തി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ജനത്തെ നമ്മൾ പ്രേരിപ്പിക്കണം. ഹാലേലുയ്യ. അനേകം വ്യക്തികൾക്ക് ഈ ദൈവമക്കൾ എഴുതുന്ന രോഗശാന്തികൾ ലെറ്ററായിട്ട് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നതും അതുപോലെ തന്നെ ആളുകൾ വന്ന് സ്റ്റേജിൽ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള അനേകം വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. നിന്റെ ജ്ഞാനവും നിന്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. യെശയ്യായുടെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലഖിതത്തിൽ നമ്മളിത് വായിച്ച് കേട്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കണം. എന്ന് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ച് ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ എളിമപ്പെട്ട് പരിശുദ്ധാത്മാവ് പറയണത് പോലെ സാക്ഷ്യപ്പെടുത്താനും ആ കൈകൾ ഉയർത്തിക്കാനും അത് സ്റ്റേജിൽ വന്ന് വെളിപ്പെടുത്താനും ജനത്തിന് നിർദ്ദേശം കൊടുത്തോ, അന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിൽ അപ്പോസ്തല പ്രവർത്തനം 2:43 തിരുലിഖിതം, എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രത്യേകത, അവർ പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ചു. അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുകയും അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് ഓരോ ശുശ്രൂഷകളെ ക്രമീകരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലുള്ള പൈസക്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷൻ്റെ ഒരു സുദിനത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധാത്മാ പ്രേരണ തന്നു. അതനുസരിച്ച് ഞാൻ അനൗൺസ് ചെയ്തു, നാളെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. ഞാൻ നോക്കുമ്പോൾ ദേവാലയം നിറയെ കഠിനമായ രോഗികൾ, കഠിന രോഗബന്ധനത്തിൽ തകരുന്നവർ ദേവാലയം നിറയെ വന്നുകൂടിയിരിക്കുകയാണ്. 1 മണിക്കൂർ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രോഗികളുടെ മുമ്പിൽ ചെന്നപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, രോഗികൾ ഉച്ചത്തിൽ സ്തുതിക്കാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. ഞാൻ അവർക്ക് ആരോഗ്യമുണ്ട് ഇല്ലോ നോക്കാൻ പോയില്ല, പരിശുദ്ധാത്മാനുസരിച്ച് ഞാൻ പറഞ്ഞു, എല്ലാ രോഗികളും ഉച്ചത്തിൽ സ്തുതിക്കുക. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ പരിശുദ്ധാത്മാ ഒരു സ്വരം കേൾപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാ പറഞ്ഞു, ഈ സമൂഹത്തിൽ ഈ തൊണ്ടയിൽ വേദനയുള്ളവരെ സുഖപ്പെടുത്തുന്നു, തൊണ്ടയെ പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തുന്നുവെന്ന് അനൗൺസ് ചെയ്യാനായിട്ടൊരു പ്രേരണ കിട്ടി. ഞാൻ പറഞ്ഞു, തൊണ്ടയിൽ രോഗമുള്ളവരെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. അനേകം വ്യക്തികൾക്കൊരു മെസ്സേജ്, ഇങ്ങനെ ഒരു സന്ദേശം പറയുമ്പോൾ പലരും പരിശുദ്ധാത്മാവ് മല്ലടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മെസ്സേജ് പറഞ്ഞതും ആ സമൂഹത്തിൽ ഒരു ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. എല്ലാ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച് മരണത്തെ കാട്ട് തൊണ്ടയിൽ ക്യാൻസർ വന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ കിടന്നൊരു രോഗിയെ അന്ന് കുടുംബാംഗങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ രോഗി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രോഗി പറയുകയാണ്, ഈ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ രോഗി നോക്കുമ്പോൾ ഈ രോഗിയുടെ 2 കവളത്തും ഇങ്ങനെ ആരോ വലിക്കുന്നതായിട്ട് ഒരു അനുഭവം ആ രോഗിക്ക് ഉണ്ടാവുകയാണ്. രോഗി ഇടം വല്ലതും നോക്കി. അപ്പോൾ രോഗി പറയുകയാണ്, ചുറ്റിനും ഒരു വലിയ ഒരു അഗ്നി വലയത്തിൽ ഈ രോഗി അകപ്പെട്ടതുപോലെ തോന്നി. ഈ രോഗി എല്ലാം മറന്ന് യേശുവേ എന്ന് പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് വീണ്ടും ഈ 2 കവളിലും ഇങ്ങനെ വലിക്കുന്ന പോലെ അനുഭവം ഉണ്ടായി. ക്ഷണനേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ കവിളിൽ വേദനയില്ല, തൊണ്ടയിൽ വെള്ളം ഇറക്കാൻ വേദനയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ കഴിഞ്ഞ് രോഗി ഓടി വികാരിച്ചനടുത്തേക്ക് ചെന്നു. കാരണം വികാരിച്ചൻ പ്രത്യേകം അറിയുന്ന കുടുംബമാണിത്, വയനാട്ടിൽ നിന്ന് പ്രത്യേകം ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന കുടുംബമാണിത്. ഓടി അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛാ നോക്ക്. നോക്കിയപ്പോൾ ഇവിടെ പഴുത്ത് പൊട്ടിയിരുന്ന ഭാഗത്ത് ഒരു തരി പോലും പാട് കാണാനില്ല. വായിൽ നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പാടിരുന്ന ആള് ഉരുള കണക്കിന് ചോറ് കഴിച്ചു. അതിൽ നെല്ലിക്കുക മാങ്ങ എന്തിട്ടാലും കുഴപ്പമില്ലാത്ത വിധം തൊണ്ട സൗഖ്യം പ്രാപിച്ചു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരൻ പൈസഗരി കൺവെൻഷന്റെ ആ സ്റ്റേജിൽ വന്ന് 10,000 തന്റെ അനുഭവം പറഞ്ഞപ്പോൾ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന 10,000 ആളുകൾ വലിയ കണ്ണുനീരോടെ യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ 4 പ്രസംഗിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഹൃദയത്തുറവി, കൂടുതൽ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം അവിടെ ഉണ്ടായിരുന്ന നാനാജാതി മതസ്ഥർക്ക് 2 ഈ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മ ഇടപെട്ടപ്പോൾ ആ ജനത്തിന്റെ മേൽ പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേലയിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. എന്ന് പരിശുദ്ധാത്മാവ് അംഗീകരിച്ചോ അന്ന് തൊട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ശുശ്രൂഷകളിൽ പ്രകടമാകാൻ തുടങ്ങി. ഓരോ ധ്യാനങ്ങളിലും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഓരോ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ ജനത്തിൽ ലഭിക്കാൻ തുടങ്ങി. 10, 12 ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഇരിക്കാനും നിൽക്കാനും നിവർത്തിയില്ലാത്ത ജനം തിങ്ങിക്കൂടുകയാണ്. പണ്ട് ഒരു വെള്ളിയാഴ്ച 35-40 പേരുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 10,000 ആളുകൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ വചനത്തിന് വേണ്ടി ദാ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അവർ ഒരുമിച്ച് കൂടുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുക, ഇതൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ നിർണായകമായ സംഗതിയാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിടുന്നത്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിടുന്ന നിർണായകമായ സംഗതിയാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ എങ്ങനെ അംഗീകരിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, 2 തുറന്ന് വിളിക്കാം. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അംഗീകരിക്കാൻ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ശ്ലീഹന്മാരുടെ കാലഘട്ടത്തെ പോലെ ആത്മാവിൻ്റെ പ്രവാഹം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, ശ്ലീഹന്മാർ നിറഞ്ഞ ആത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. നിറഞ്ഞ പോ ശക്തിയേ, ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേ നയിക്കണേ, ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേ നയിക്കണേ, ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേ നയിക്കണേ, ശക്തിയേ നയിക്കണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നയിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കുഞ്ഞുമക്കൾ, ഈ കുടുംബാംഗങ്ങൾ, ഈ സമൂഹം, ഇവിടെയുള്ള ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകട്ടെ. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ, പരിശുദ്ധാത്മാവിനെ ആരോചന ചോദിക്കാൻ, പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാൻ, പരിശുദ്ധാത്മാവിനെ സന്ദേശങ്ങളെ വിശ്വസിക്കാൻ, പരിശുദ്ധാത്മാവിനെ അത്ഭുതങ്ങളെ കാണാൻ, ഓ ദൈവമേ, പരിശുദ്ധാത്മാവിനെ ശക്തമായ അഭിഷേകത്താൽ ഓരോരുത്തരും പൂരിതരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാഥ. കം ലവ് ജീസസ്. ആരാധിക്കാൻ വരുന്നു ആത്മാവിലും സത്യത്തിലും, ആരാധിക്കാൻ വരുന്നു, ആരാധിക്കാൻ വരുന്നു ആത്മാവിലും സത്യത്തിലും, ആരാധിക്കാൻ വരുന്നു. യേശുവേ അങ്ങേ മുൻപിൽ ആരാധിക്കാൻ
ആരാധിക്കാൻ വരുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരുന്നു. ഈ നിമിഷങ്ങളിൽ ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകന്റെ മേലും കുടുംബങ്ങളുടെ മേലും അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വ്യാപരിക്കുകയാണ്. മകനെ മകളെ ഹൃദയം നുറുങ്ങി ആത്മാവിനെ വിളിക്കുക. രണ്ട് കരങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധ മാവേ വരിക ഞങ്ങളിൽ നീ പരിശുദ്ധ ഞങ്ങളിൽ നീ പരിശുദ്ധ